നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യലാൽ കട്ടപ്പന. പ്രകൃതിയോടിണങ്ങി ഒരു സ്വപ്ന ഭവനം. 25,000 രൂപ ചിലവിൽ 150 മുളകൾ കൊണ്ടാണ് കാഞ്ചിയാർ കൽത്തൊട്ടി സ്വദേശിയായ രതീഷ് മുളഭവനം ഒരുക്കിയത്. വാർത്തയിലേക്ക്. പ്രകൃതി സൗഹാർദ്ദമായി രതീഷ് തീർത്തത് ഒരു സ്വപ്ന ഭവനം. കാഞ്ചിയാർ കൽത്തൊട്ടി അരിയപ്പാറയിൽ രതീഷാണ് മുളകൾ ഉപയോഗിച്ച് പ്രകൃതി സൗഹാർദ്ദ ഭവനം പണികഴിപ്പിച്ചത്. വെറും 25,000 രൂപ മാത്രമാണ് വീട് നിർമ്മിക്കാൻ ചിലവായത്. 150 മുളകൾ ഉപയോഗിച്ച് 17 ദിവസം കൊണ്ടാണ് രതീഷ് തന്റെ 20 സെന്റ് സ്ഥലത്തെ ഏലത്തോട്ടത്തിൽ വീട് നിർമ്മിച്ചത്. ഓട്ടോ ഡ്രൈവർ, തടിപ്പണി, ലോഡിംഗ്, പെയിന്റിംഗ് തുടങ്ങി എല്ലാ പണികളും രതീഷിന് വഴങ്ങും. കോവിഡ് കാലത്ത് പണികൾ ഇല്ലാതിരുന്ന സമയത്താണ് മുളവീട് നിർമ്മിക്കാൻ ആരംഭിച്ചത്. അയൽവാസിയായ പാരടയിൽ ബാബു മാത്രമാണ് സഹായിയായി ഉണ്ടായിരുന്നത്. മണ്ണ് നീക്കം ചെയ്തതും തറകെട്ടിയതും മുളയൊരുക്കിയതും മേൽക്കൂരമേഞ്ഞതുമെല്ലാം രതീഷ് തന്നെ. ഉപ്പുതറ കാക്കത്തോട്ടിൽ നിന്നുമാണ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ മുള കൊണ്ടുവന്നത്. അച്ഛൻ കോവിലിലെ ഒരു സുഹൃത്തിന്റെ മുളവീട് കണ്ടാണ് രതീഷും വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. സ്വീകരണ മുറിയടക്കം 3 മുറികളാണ് ഉള്ളത്. മുള ഉപയോഗിച്ചുള്ള ഇരിപ്പിടങ്ങളും കട്ടിലുകളുമുണ്ട്. മുളവീടെന്ന ആശയം പങ്കുവച്ചപ്പോൾ തന്നെ ഭാര്യ സവിതയും മക്കളായ അശ്വിനും അർജുനും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. 6 മാസം മുമ്പാണ് ഞാൻ ഈ 20 സെന്റ് സ്ഥലം വാങ്ങിയത്. വാങ്ങിക്കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം കടന്നതിൻ്റെ വഴിയിൽ ഞാനിങ്ങനെ ഇല്ലി കൊണ്ട് ഒരു വീട് നിർമ്മിക്കണമെന്നുള്ള ആ ഒരു ആശയം എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. പിന്നെ പിള്ളേരാണ് ആ വീട് കണ്ടപ്പോൾ ഏറ്റവും മുന്നിലോട്ട് നിന്നത്. അപ്പോൾ പിള്ളേർ പറഞ്ഞത് ഇതുപോലെ തന്നെ വെക്കാച്ചെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മുന്നോട്ട് ഇറങ്ങിയത്. 25,000 രൂപ നമ്മുടെ എസ്റ്റിമേറ്റ് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. 25,000 രൂപ എസ്റ്റിമേറ്റിൽ എൻ്റെ ഈ ഇല്ലി പാസ് എടുത്ത് കൊണ്ടുവന്നതും പിന്നെ സീറ്റ് വാങ്ങിയതും അതുമൊക്കെ ആയിട്ട് 25,000 രൂപ ആയി. 25,000 രൂപയിൽ ഇച്ചിരിയൊക്കെ കൂടുകയുള്ളൂ. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിരവധി ആളുകൾ നെട്ടോട്ടമോടുമ്പോഴാണ് വെറും 25,000 രൂപ ചെലവിൽ രതീഷ് തന്റെ സ്വപ്നഭവനം ഒരുക്കിയത്. ഇത്തരത്തിൽ ആഗ്രഹമുള്ളവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും രതീഷ് ഒരുക്കമാണ്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി ലൈവ്.